അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലെ മസ്ജിദിന്റെ നബവിയിൽ ഒരു വെള്ളിയാഴ്ച ദിവസം ഖുതുബ നിർവാഹം ഖുതുബ നിർവഹിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ആഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയുന്നതിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് വന്നിട്ട് ഓരോ സങ്കടങ്ങൾ പറയും ദുആരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ദുആ മസ്ജിദ് അറിയിക്കുന്നതാണ് ഇല്ലെങ്കിൽ ദുആ ചെയ്യണം ഉസ്താദേ ദുആരിക്കണം ഇന്ന വിഷമങ്ങളുണ്ട് ഇന്ന പ്രയാസങ്ങളുണ്ട് ഞങ്ങൾ സങ്കടത്തിലാണ് ഞങ്ങൾ കടത്തിലാണ് ഞങ്ങൾ പ്രതിസന്ധിയിലാണ് നമ്മളൊക്കെ പറയും സ്വഹാബത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദുആ വസീത് ചെയ്യാറുണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർക്കൊക്കെ ദുആ ചെയ്ത് കൊടുക്കാറുണ്ട് മാഷാഅല്ലാ അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ആഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഒരു വെള്ളിയാഴ്ച ദിവസം മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ ചുമരിലേക്ക് ചാരി നിന്നുകൊണ്ട് സ്വഹാബത്തിനെ വഅദ് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ സ്വഹാബത്തിൽ നിന്നൊരു സ്വഹാബി തന്റെ പ്രിയപ്പെട്ട കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിഷമം ഏറ്റവും വലിയൊരു പ്രയാസം ഏറ്റവും വലിയൊരു സങ്കടം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ സമീപത്തെ മുമ്പിൽ വന്ന് അവതരിപ്പിക്കുകയാണ് പള്ളിയുടെ മിമ്പറിലേക്ക് കാലെടുത്തു വെക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ കാലെടുത്തു വെക്കുന്ന സമയത്തൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം വന്നുകൊണ്ട് ആമീൻ പറയാറുണ്ട് മുത്തനബി ദുആ ചെയ്യുമ്പോൾ പലപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം അങ്ങോട്ടും ദുആ ചെയ്യാറുണ്ട് മസ്ജിദുൻ നബിയുടെ ഉള്ളിൽ നിന്ന് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം എന്ന മുത്ത റസൂലുള്ള ദുആ ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം പലപ്പോഴും മുത്തനബി പറയാറുണ്ട് സ്വഹാബ ഇന്ന് ആമീൻ പറയാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഹമാരെ ആമീൻ പറയാൻ പവിത്രമായ സദസ്സിൽ വന്നിരിക്കാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു പക്ഷേ അന്നത്തെ വെള്ളിയാഴ്ച ദിവസം ദുആ ചെയ്യുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം അകത്തേക്ക് വരുന്നില്ല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാമിന്റെ സമീപത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു എന്ത് പറ്റി ജിബ്രീലേ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ എല്ലാ പ്രാർത്ഥനകളിലും പങ്കാളിയാകുന്നവരാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ സദസ്സുകളിൽ നിങ്ങൾ പങ്കാളിയാവാറുണ്ട് സാധാരണ എന്ത് പറ്റി ജിബ്രീലേ നിങ്ങൾ എന്ത് പറ്റി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു പറഞ്ഞ മറുപടിയാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ആഫ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് വെള്ളിയാഴ്ച ദിവസത്തിൽ മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ കോടിക്കണക്കിന് സ്വലാത്തുകൾ നമ്മൾ അല്ലാഹുവിലേക്ക് മുത്ത് റസൂലിലേക്ക് സമർപ്പിക്കാറുണ്ടല്ലോ ഓരോ ദിവസവും സ്വലാത്ത് വരക്കട്ടെ ചെറുപ്പക്കാരാ ഓരോ ദിവസവും മദീനാമലർവാടി സ്വലാത്ത് കണ്ട് സ്വലാത്ത് വന്ന പച്ചവടിക്കട്ടെ ചൊല്ലണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ന് വെള്ളിയാഴ്ച ചുമഴ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് ഖുത്ബ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് മദീന പള്ളിയുടെ തൂണിനോട് ചാരിയിരുന്നുകൊണ്ട് സ്വഹാബത്തിന്റെ ദുആ ചെയ്തു കൊടുക്കുകയാണ് എത്ര ആളുകളാണ് മുത്തനബിയുടെ മുമ്പ് വന്ന് സങ്കടം പറയാറുള്ളത് ഇന്ന് പോയിട്ടില്ലേ നിങ്ങള് മദീനയുടെ മനോഹരമായ മസ്ജിദിന്റെ ബവി കണ്ടിട്ടില്ലേ ഇന്ന് മദീനയിൽ ചെന്നാൽ കാണാൻ കഴിയും മദീനയുടെ മസ്ജിദിന്റെ ബവി ഉള്ളിലുള്ള തൂണുകൾ കണ്ടിട്ടില്ലേ ഉസ്തുവാനത്തെ തോപ എന്ന് പറയും വരെ തൂണ് കാണാ ഉസ്തുവാനത്തെ ഹിർസ് എന്ന് പറയുന്ന മറ്റൊരു തൂണ് കാണാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആളുകൾ എങ്ങനെ കാണാൻ വരുമ്പോ അല്ലാഹുവിന്റെ റസൂലെ ജനങ്ങളെ കാണാൻ വേണ്ടി ജനങ്ങൾക്ക് ദുആ ചെയ്തു കൊടുക്കാൻ വേണ്ടി മദീനയുടെ മസ്ജിദ് നബിയുടെ ഉള്ളിൽ ഒരു തൂണിനോട് ഇങ്ങനെ ചാരിയിരിക്കാറുണ്ട് എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്
ചരിത്രം നമ്മ പഠിപ്പിക്കുന്നത് കാണാം ആ മദീനയുടെ തൂണ് ഇങ്ങനെ ചാരിയിരിക്കുന്ന സമയത്താണ് ഈ പ്രിയപ്പെട്ട സ്വഹാബി വന്ന് സങ്കടം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ ഏത് സമയത്ത് നമ്മൾ ദുആ ചെയ്താലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സമീപത്ത് വരാറുണ്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോ എന്താണെന്നറിയില്ല എന്തുകൊണ്ടാണെന്നറിയില്ല സ്വഹാബ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പുറത്താണ് അകത്തേക്ക് വരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു എന്ത് പറ്റി ജിബ്രീലേ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് അകത്തേക്ക് വരുന്ന പതിവുണ്ടല്ലോ എന്ത് പറ്റി ജിബ്രീലേ നിങ്ങൾ എന്തേ ഈ മസ്ജിദ് നബിയുടെ ഉള്ളിൽ വന്നുകൊണ്ട് ആയിരക്കണക്കിന് സ്വഹാബത്ത് ആമീൻ പറയുന്ന സദസ്സിൽ വന്ന് ആമീൻ പറയാത്തതെന്തേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് നബിയേ എനിക്ക് തങ്ങളെ കൂടെ ആമീൻ പറയാന് തങ്ങൾ ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമാണ് നബിയേ പക്ഷേ നിങ്ങൾ ഇന്നിരിക്കുന്ന സദസ്സിൽ അല്ലാഹുവിന്റെ റസൂലേ തങ്ങൾ ദുആ ചെയ്യുന്ന പ്രാർത്ഥനയുണ്ടല്ലോ തങ്ങൾ ദുആ ചെയ്യുന്ന ദുആ ഉണ്ടല്ലോ ആ ദുആഹിന് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് ആ പ്രാർത്ഥന അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് ആ പ്രാർത്ഥനയെ വരെ തടയിടാൻ കഴിവുള്ളവനെ പ്രവർത്തി ചെയ്ത ഒരു ചെറുപ്പക്കാർ തങ്ങളെ സദസ്സിന് ഇരിക്കുന്നുള്ള നബിയേ ഇല്ല റസൂലേ ആ ചെറുപ്പക്കാരൻ ചെയ്തു പോയ പാപക്കാരനില്ല തൗബ ചെയ്ത് പിന്മാറുന്നത് വരെ ഞാൻ ആ സദസ്സിലേക്ക് കടന്നു വരൂല തങ്ങളെ ഇല്ല നബിയേ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണോ അതല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ ആ സദസ്സിൽ നിന്ന് മാറി നിൽക്കണം നബിയേ അതുവരെ അതുവരെ ഞാൻ ആ സദസ്സിലേക്ക് കയറൂല നബിയേ അതുവരെ ഞാൻ ആ സദസ്സിലേക്ക് കടന്നു വരൂല തങ്ങളേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ് സ്വഹാബ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് പറഞ്ഞിട്ട് പോയ വാചകം ഇങ്ങനെയാണ് നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ദുആ സ്വീകരിക്കലിനെ തടയപ്പെടുന്ന ഒരു തെറ്റ് ചെയ്ത ഒരാളുണ്ട് ദുആ സ്വീകരിക്കുന്നതിനെ തടയപ്പെടുന്ന ഒരു പ്രവർത്തനം ചെയ്ത ഒരാള് ഈ സദസ്സിലുള്ള സ്വഹാബ അവര് അതിൽ നിന്ന് പിന്മാറുന്നത് വരെ അവര് അതിൽ നിന്ന് പിന്മാറുന്നത് വരെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആനിക്ക് ആമീൻ പറയൂല ഏത് സ്വഭാവമാണ് ജിബ്രീലെ ഏത് സ്വഭാവമാണ് ജിബ്രീലെ ആ സ്വഭാവമെന്ന് പറഞ്ഞു തരണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് റസൂലേ സദസ്സിലുണ്ടല്ലോ ആ കൂട്ടത്തിലുണ്ടല്ലോ എന്റെ കൂട്ടുകാരനെ തമാശക്കാണെങ്കിലും ഒരു ചെറിയ വീപത്ത് പറഞ്ഞവൻ സദസ്സിലുണ്ട് നബിയേ വീപത്ത് പറഞ്ഞവരെ ഫസാദ് പറഞ്ഞവരെ നമീമത്ത് പറഞ്ഞവരെ ആ സദസ്സിലിരിക്കുന്നുണ്ട് തങ്ങളെ ആ ഒരു വൈപത്തുകാരന്റെ കാരണം കൊണ്ട് അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വതആല ആ ദുആഗിനെ തടഞ്ഞു വച്ചിരിക്കുകയാണ് നബിയേ എന്റെ പ്രിയപ്പെട്ടവരെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ഗൗരവത്തോടെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ കാര്യം പറഞ്ഞെങ്കിലെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്തുക്കളായ സ്വഹാബത്തിനോട് ചോദിക്കുന്ന സ്വഹാബ നിങ്ങളെ കൂട്ടത്തിൽ ആരാ